ഇന്ന് നമുക്ക് വൈകുന്നേരത്തെ ചായൻ്റെ കൂടെ കഴിക്കാനായിട്ട് ഒരു അടിപൊളി എഗ്ഗ് ചുക്ക റെഡിയാക്കിയാലോ അതിന് വേണ്ടിയിട്ട് ഒരു അഞ്ച് കോഴിമുട്ട നന്നായിട്ട് പുഴുങ്ങി തൊലിയൊക്കെ കളഞ്ഞ് ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ഇത് ഒരു മീഡിയം വലുപ്പത്തിൽ ഒന്ന് കട്ട് ചെയ്തെടുക്കണം അതിൻ്റെ ഉൾവശത്തുള്ള മഞ്ഞക്ക ഒരു കട്ട് ചെയ്യാതെ സെപ്പറേറ്റ് ആയിട്ട് മാറ്റി വെക്കുകയും ചെയ്യട്ടോ ഇപ്പോൾ ഞാന മുട്ട ഒരു മീഡിയം വലുപ്പത്തിൽ കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം അതിന് വേണ്ടിയിട്ട് സ്റ്റവ് ടോപ്പിൽ ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം ഒരു മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം എണ്ണ നന്നായിട്ട് ചൂടായതിന് ശേഷം ഒരു മൂന്ന് ചെറിയ പീസ് പട്ടയും രണ്ട് ഗ്രാമ്പൂവും കൂടെ ആദ്യമൊന്നും ഒപ്പിച്ചെടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ചെറിയ ജീരകവും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ തന്നെ ഒരു പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം അതിനുശേഷം തീ ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു അര ടീസ്പൂൺ സാധാരണ മുളക് പൊടിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് പിന്നൊരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് ഒരു ടീസ്പൂൺ മല്ലിപ്പൊടിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ ഒരു അര ടീസ്പൂൺ ചിക്കൻ മസാലയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കട്ടോ എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇപ്പോൾ ഞാനിത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ വീഡിയോയിൽ കാണിക്കാൻ വിട്ടതാണ് കേട്ടോ ഇനി ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള മുട്ട ചേർത്ത് കൊടുക്കാം അതിനുശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കട്ടോ ഹൈ ഫ്ലെയിമിലിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം അതുപോലെ തന്നെ ഒരു അര ടീസ്പൂൺ ഗരം പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് വീണ്ടും നമുക്ക് ഇത് നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കാം നന്നായിട്ട് ഡ്രൈ ആകുന്നതുവരെ റോസ്റ്റ് ചെയ്തെടുക്കാം അപ്പോഴാണ് ഈ മുട്ടയുടെ ഉൾവശത്തേക്കും അതുപോലെ തന്നെ പുറംവശത്തേക്കും നന്നായിട്ട് മസാല പിടിക്കുകയുള്ളൂ അപ്പോൾ നിങ്ങളെടുക്കുന്ന മുട്ടയുടെ അളവിനനുസരിച്ച് വേണം കേട്ടോ ഇതിലേക്ക് മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാനും അപ്പോൾ ഞാനിവിടെ ഒരു അഞ്ച് കോഴിമുട്ടാണല്ലോ എടുത്തിട്ടുള്ളത് അപ്പോൾ അതിലേക്കുള്ള മസാല കറക്റ്റാണ് കേട്ടോ ഞാനിപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുള്ളത് നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കണം കേട്ടോ അപ്പോഴാണ് അതിൻ്റെ ആ കറക്റ്റ് ടേസ്റ്റ് കിട്ടുള്ളൂ അപ്പോൾ വൈകുന്നേരങ്ങളിൽ ചായേൻ്റെ കൂടെ കഴിക്കാനായിട്ട് നമുക്ക് എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ് കേട്ടോ ഇത് ഇനി അവസാനമായിട്ട് നമുക്കിതിലേക്ക് ഒരു അല്പം മലയിലയും കൂടെ ഇട്ട് കൊടുക്കാം അതിനുശേഷം ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം പിന്നെ ഇത് തണുത്ത് കഴിയുന്ന സമയത്ത് മസാലയൊക്കെ നന്നായിട്ട് സെറ്റായി വരും കേട്ടോ അപ്പോൾ നല്ല അടിപൊളി എഗ്ഗ് ചുക്ക ഇവിടെ റെഡിയായി നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ്റ് ചെയ്യാനൊന്നും മറക്കരുത് പിന്നെ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നത് എങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുമേനെട്ടോ അപ്പോൾ നമുക്ക് പുതിയ റെസിപ്പിയുമായിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം അതുവരേക്കും എല്ലാവരോടും താങ്ക്